ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നല്ല ചിന്തകൾ, നന്മയുടെ പ്രവൃത്തികൾ എങ്ങനെ നമുക്ക് സ്വരൂപിക്കാനായിട്ട് സാധിക്കും? ഇപ്രകാരം ഒരു സംഭവ കഥ ഓർമ്മയിൽ വരുന്നത് പറയട്ടെ. സ്കോട്ട്ലൻഡിൽ സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഏറെ അദ്ദേഹം അധ്വാനിക്കാനായിട്ട് താല്പര്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് നല്ലവണ്ണം അദ്ദേഹം പ്രത്യേകിച്ച് കാർഷിക അനുഭവത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു അവസ്ഥയിൽ സ്കോട്ട്ലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുവാനായിട്ട് സാധ്യമായി തീർന്നു. അമേരിക്കയിൽ വന്ന് അദ്ദേഹം ചെറിയ ഒരു ബിസിനസ് ആരംഭിച്ച് പിന്നീടത് ശക്തമായി ആ ബിസിനസ് രംഗം വളർന്നു. അങ്ങനെ അദ്ദേഹം വലിയൊരു സമ്പന്നനായി തീർന്നു. വലിയ വ്യവസായ ശൃംഖല തന്നെ അദ്ദേഹത്തിന് എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഡേവിഡ് കാർണർ എന്ന് പറയുന്നതായ വ്യക്തിയാകുന്നു അദ്ദേഹം. അദ്ദേഹം വളരെ സമ്പന്നതയോടെ ജീവിക്കുമ്പോഴും തൻ്റെ അധ്വാനശീലം ഒട്ടും തന്നെ അദ്ദേഹം കുറച്ചില്ല. ഒരിക്കൽ കാർണറിനോട് ഒരു സുഹൃത്തും ചോദിച്ചു, നിങ്ങളുടെ വ്യവസായ ശൃംഖലയിൽ 43 കോടീശ്വരന്മാർ തന്നെ ജോലി ചെയ്യുന്നു, ഇതെങ്ങനെയാണ് ഇത്രയും സമ്പന്നതയുടെ അനുഭവം താങ്കൾക്ക് ഉളവാക്കാനായിട്ട് സാധിച്ചത്? കഥ സംഭവ കഥ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് നടന്നതായിട്ടാകുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും അധ്വാനത്തിൻ്റെ ഒരു വലിയ ശക്തി നമുക്ക് കാണുവാൻ സാധിക്കുക. തൻ്റെ വ്യവസായ ശൃംഖല വ്യാപിച്ചു. തൻ്റെ വ്യവസായ ശൃംഖല എല്ലാം കൂടെ 43 കോടീശ്വരന്മാർ വീണ്ടും അധ്വാനിക്കുന്നു. അതുകൊണ്ട് ആ സുഹൃത്തിൻ്റെ ചോദ്യം, എങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു? കാർണർ പറഞ്ഞു, എൻ്റെ ജീവിതം ശക്തമായി തീരുവാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തിന്മയിലേക്ക് എൻ്റെ ചിന്ത കൊണ്ടുപോകാറില്ല, എല്ലായ്പ്പോഴും നന്മയിലേക്ക് വരുവാനും മനുഷ്യരുടെ നന്മ കാണുവാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഏതൊരു വ്യക്തി ജീവിതത്തിലും ആ വ്യക്തിയിൽ സ്വതമായി ഉൾക്കൊള്ളുന്ന ഒത്തിരി നന്മകളുണ്ട്. അതുകൊണ്ട് എൻ്റെ വ്യവസായ ശൃംഖല വളർന്നതും ആ ശൃംഖലയിൽ അനേകം ആളുകൾ അധ്വാനിക്കുന്നതും ഇന്നും അധ്വാനിക്കുന്നതും ആ മനുഷ്യരെ നന്മ കണ്ടെത്തുവാനായി ചില മൂല്യങ്ങളുണ്ടാകും. ഒന്ന്, ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉളവാകാൻ സാധിക്കണം. 2, അവരുടെ കഴിവുകളിൽ നാം അഭിമാനം കൊള്ളണം, അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. 3, നമുക്ക് കൃതജ്ഞതാ മനോഭാവം ഉണ്ടാകണം. ഈ 3 കാര്യങ്ങളിൽ അടിയുറച്ച് ഞാൻ നിന്നതുകൊണ്ടാകുന്നു ഇത്രമാത്രം എൻ്റെ അധ്വാനത്തെ ദൈവം മാനിച്ചത്, എൻ്റെ പ്രയത്നത്തെ ദൈവം ശക്തമാക്കി തീർത്തത്, എൻ്റെ ജീവിതം നിങ്ങൾ കാണുമ്പോൾ അനുഗ്രഹമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ലോകത്താക്കിയിരിക്കുന്നത് ദൈവത്തോടൊപ്പം നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക കഴിവുകളിൽ കൂടെ അതിൻ്റെ സമ്പന്നത മനസ്സിലാക്കി ആ നന്മയിൽ നാം ജീവിപ്പാനും ആ നന്മ മറ്റുള്ളവർക്ക് നൽകപ്പെടുവാനുമാണ്. എന്നാൽ ഇന്ന് മനുഷ്യന് വന്നിരിക്കുന്ന കുറവ് മറ്റുള്ളവരുടെ തിന്മയാകുന്നു പലപ്പോഴും നമുക്ക് സംശയിക്കാൻ സാധിക്കും. തിന്മ കാണും, എന്ത് കണ്ടാലും എന്തനുഭവത്തിലും ചിലരുടെ കണ്ണുകൾ കാണും തിന്മകൾ മാത്രമേ ഉള്ളൂ. ആ തിന്മ വശങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഡേവിഡ് കാർണറുടെ ജീവിതത്തിൻ്റെ ദർശനം എന്തായിരുന്നു? മനുഷ്യരിലെ നന്മ കാണുവാനായിട്ട് അദ്ദേഹം ഇടകയറ്റി വന്നു. ഇതോടെ നമ്മുടെ ചിന്തകളും നാം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ പ്രാപിച്ചെടുക്കുന്നതായ മനോഭാവങ്ങൾ മാറ്റണം. നമുക്ക് രൂപാന്തരം ഉണ്ടാകാൻ സാധിക്കും. എങ്ങനെയാകുന്നു? നമ്മൾ തന്നെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം. എനിക്ക് എന്നെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം അത് മറ്റുള്ളവരിലേക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ വളർത്തെടുക്കാൻ സാധിക്കുകയാണ്. നന്മയുണ്ട്, ആ വ്യക്തിയിൽ കഴിവുണ്ട്, ദൈവം നൽകിയിരിക്കുന്ന അന്തർലീനമായ കഴിവ് ആ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യനുമായി പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കണ്ടെത്താൻ സാധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കുന്നു. ആ പ്രോത്സാഹനത്തോടുകൂടി ഇത്രമാത്രം കഴിവുകൾ നൽകിയ ദൈവത്തിൽ
കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നിഴലിക്കുമ്പോൾ തന്നെ നാം അർത്ഥമുള്ളവരെ തീരുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ളൊരു ശുഭാപ്തി വിശ്വാസം അത് നടക്കും. നിശ്ചയമായും ദൈവം അതിനെ കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് ദൈവത്തെ സത്യമായി തീരും. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ അടിസ്ഥാന ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. രണ്ട്, ഞാൻ മറ്റുള്ളവരുടെയും എൻ്റെ കഴിവുകൾ അറിഞ്ഞ് അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന കുടുംബ ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ വളരെ കുറയുന്ന അനുഭവമാണ് മറ്റുള്ളവരിലെ നന്മ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ടു ഗിവ് അപ്രിസിയേഷൻ ആൻഡ് ടേക്ക് അപ്രിസിയേഷൻ. ഇത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുക, നമുക്ക് അഭിനന്ദനം മറ്റുള്ളവർ നൽകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സ്. മൂന്ന്, ദൈവം നൽകിയതായ ഈ വലിയ ദാനത്തിന്മേൽ നമുക്ക് കൃതജ്ഞതയുള്ളവരായി തീരണം. ഓൾവേസ് ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഓൾമൈറ്റി. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതായ, കൃതജ്ഞത അർപ്പിക്കുന്നതായ ഒരനുഭവം നമുക്കുണ്ടാകണം. നാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നന്മയുടെയും ഉപകാരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അളവിലും നാം മറ്റുള്ളവരോട് നന്ദി പറയുവാനായിട്ട് സാധിക്കണം. അവരോട് നന്ദി പറയുമ്പോഴാകുന്നു നമ്മുടെ വ്യക്തിത്വ വികസനം ശക്തമായിത്തീരുന്നത്. അതൊരു ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടുവാനായിട്ടിടയായിത്തീരണം. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്നത് തിന്മയുടെ ഏറെ വശങ്ങളാണെങ്കിൽ അത് മാറ്റണം. മനഃപൂർവ്വമായി ഒരുവനെ മാറ്റിയെങ്കിൽ മാത്രമേ ആ വ്യക്തിയിലെ നന്മ നമുക്ക് കണ്ടെത്തുവാനും ആ നന്മയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ കൂടെ പ്രാപ്തയോഗ്യമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. കൃതജ്ഞതയുള്ള ജീവിതം നമുക്കുണ്ടാകണം. ലോകത്തിൽ എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാകും? ജന്മം നൽകിയ മാതാപിതാക്കളോടും ആയുസ്സിന് നന്ദി നൽകിയതായ ദൈവത്തോടും നമ്മെ ഇത്രത്തോളം ആക്കുന്നതായ നമ്മുടെ ഗുരുക്കന്മാരോടും നമ്മെ നമ്മളാക്കി തീർക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരെ തീരുമ്പോൾ നമ്മുടെ ജീവിതം നന്മകൾ കൊണ്ട് നിറയും. ദൈവം ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.